മാരീഡ് ഹർ 3 ടൈംസ്. ഒന്നും ഉണ്ടായിരിക്കോ, ഞാൻ ഇവിടുന്ന് കേട്ട് മനസ്സിലാക്കിക്കോളാം. ഇത് എനിക്ക് ട്രോൾസ് വരാം. അയ്യേ, എല്ലാമേ നല്ലാ ഇരിക്കുന്നു. ആ സുഖമുണ്ടല്ലോ കേക്കാൻ. ഇല്ല സുഖമില്ല, ഇത് എന്താ പറഞ്ഞു തന്നെ അറിയില്ലേ. ഇതൊക്കെ വെറുതെ ഇരുന്ന് അടിക്കാണ് ഫ്രാൻസിസ്. വേറെ ഒരു സ്ക്രിപ്റ്റും കൂടി ഉണ്ട്, ആ സ്ക്രിപ്റ്റിലാണ് എന്റെ കണ്ണ്. നിന്റെ ഡാൻസ് ദൂരെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ, ഓവറായിട്ട് കണ്ണുരുട്ടേ. അത് എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ രണ്ട് ഒന്നും മനസ്സിലായില്ലേ, വെറുതെ ചിരിച്ചു. കഥ നന്നായിട്ട് പറയണമെന്ന് ഏഴ് തവണ പുറകെ നടത്തി, ഏഴ് വർഷം. അല്ലല്ല, ഏഴ് തവണ ചോദിച്ചു എന്റെ അടുത്ത്. ഒരു അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സില്ലി മോക്സിലേക്ക് സ്വാഗതം. ഇതൊരു ഭയങ്കര മാച്ചിങ് ആയി പോയി, ഒരു ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രൊമോഷൻ പോലെ പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക, ലവ് സംഭവങ്ങളൊക്കെ, കഥകൾ ഒരുപാടുണ്ട്. സിനിമ പുതിയത് വരാൻ പോകുന്നു, അന്വേഷണം. ഇവരുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ, നമുക്ക് രസകരമായ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് തുടങ്ങാം. എനിക്ക് ഇഷ്ടമായി. സിനിമയുടെ റൈറ്ററാണ്, ഒന്ന് സ്വയം പരിചയപ്പെടുത്തു. എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നു തുടങ്ങണം, എന്താണ്? Quite some time. Okay. But after I moved to Cochin, Jayatan, we'd met him for dinner once, and he said, very offhand, he said, you're a writer, why don't you write a script? That's it, that's all he said. So that stayed in my head, and then I thought about it for some time, and then I started writing. Okay. And on the 23rd of March, which is her birthday, I gave her a script. അതാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം. ഇങ്ങനെ പിറന്നാളിൽ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടൊരു എന്താണായിരുന്നു ആ thought of seed? Why? See, we've been together, we've been dating for 13 years now. Okay. Okay. So after the first 5-6 years, it becomes difficult to think of what to give her for her birthday. എന്ത് ഗിഫ്റ്റ് തരണം എന്ന് അറിയാത്തതുകൊണ്ട്. So because of that, like, I was struggling. Honestly, last year I was struggling, what should I give her? And then I figured, okay, why not write a script? That way it's cheap and... okay. That's why. ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഇപ്പൊ അറിഞ്ഞു. നന്നായി, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് അറിയാം. ശരി, then. So, yeah, so then I figured that, okay, maybe a script is a good thing. And I gave her a script for her birthday and she was kind of happy. We scriptനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടില്ല. ഇല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഫ്രാൻസിസ് ഓഫീസിൽ പോയി എഴുതും. പിന്നെ ഞാൻ അങ്ങനെ അന്ന് എനിക്ക് എന്തോ ഏതൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രണ്ടു മാസം ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡിയർ കംബ്രേഡ്, ആ ഡിയർ കോംബ്രേഡിന്റെ ഷൂട്ടായിരുന്നു. സോ ഡിയർ ഡിയർ കോംബ്രേഡ് അല്ല, ഡോൾ ഹൗസ് തമിഴിലെ. അപ്പൊ അതിന്റെ ഷൂട്ടായിരുന്നു. സോ രണ്ടു മൂന്ന് മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഫ്രാൻസിസ് ഇരുന്ന് എഴുതി. ആക്ച്വലി ഐ തിങ്ക് ഇന്റർവൽ വരയ്ക്കും ഫ്രാൻസിസ് മാർച്ച് 22nd എഴുതിയിരുന്നു. മാർച്ച് 23rd ഇന്റർവലിന് ശേഷം ഉള്ളതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പെട്ടെന്ന് 23rd പറഞ്ഞത്. സോ ഹി റോട്ട് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി മൂവി ടിൽ 22nd. സോ 23rd മിഡ്നൈറ്റ് ഐ ഹാഡ് ടു ഗിവ് ദി ഗിഫ്റ്റ്. ഓക്കേ. സോ 22nd ഫുള്ളി ഐ വാസ് റൈറ്റിംഗ്. അന്ന് തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് വായിച്ചോ ഫുള്ള്? നോ. ആ അടിയായി. പ്രശോഭ് എന്ന് പറഞ്ഞ ഡയറക്ടർ, പുതിയൊരു ലില്ലി എന്ന സിനിമയുടെ ഡയറക്ടറാണ്. രണ്ടാമത്തെ സിനിമ പ്രോബബ്ലി ഒരു ഡയറക്ടറെ വെച്ച് നോക്കുമ്പോൾ പ്രോബബ്ലി ഇൻഡസ്ട്രിയിൽ പറയുക സെക്കൻഡ് ഫിലിമാണ് ഏറ്റവും ടഫ് എന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ടാവും. സോ പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു എക്സ്പെക്ടേഷൻസ്? ലൈക്ക് ഇതിലേക്ക് എങ്ങനെ പ്രശോഭായിട്ട് ജോയിൻ അപ്പ് ചെയ്ത്? We met Sardi sir just on the, like, just before the release of Lily. Okay. And he signed me, and then immediately after that Lily released. So I went and watched it, because you know T4's production, this is the first time I'm seeing something from them, and I thought it was very interesting film, and
then later when we started going and meeting directors and narrating, when Sarjan said that Prashobh is interested in directing, I was very excited. Okay. I really liked Lily and I didn't know what he was doing next. And then when he said that Prashobh was interested, I was excited. We met and like we had an instant connection. Like I really liked, we had a good vibe together. He had read the script, he had great for ideas inputs for there. So, it was great. Happened. Yeah. തിരിച്ചു വരാം. ശ്രുതിയിലേക്ക് വരുമ്പോൾ ശ്രുതി കണ്ടിന്യൂസ്ലി ഇന്റർവ്യൂസ് അത് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഫ്രാൻസിസ് പുറത്തോട്ട് മുഖം വെളിപ്പെടുത്തുന്നത്. സത്യം. സോ എന്താണ് അങ്ങനെ ഈ ഇന്റർവ്യൂലേക്ക് എങ്ങനെ പിടിച്ച് കൺവിൻസ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നത്? ഇപ്പോ ഈ ഒരു സിനിമ ഉള്ളോണ്ട് എളുപ്പമായിരുന്നു. ബട്ട് ഫ്രാൻസിസിന് മലയാളം അറിയാത്തതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. മലയാളി തമിഴ് സംസാരിക്കുന്ന ഒരു ഏതൊരാളെയും അത്രയും നെഞ്ചിലേറ്റിയ ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നും മനസ്സിലായില്ലേ, വെറുതെ ചിരിച്ചു. മലയാളി വെൽക്കംസ് തമിഴ് പീപ്പിൾ ആക്ച്വലി വരും. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ, ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ്സ് തമിഴ് പീപ്പിൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. സോ എന്തായാലും പടത്തെ കുറിച്ച് നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാം. ശ്രുതിയിലേക്ക് തിരിച്ചു വരുമ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എത്രാമത്തെ സിനിമയാണ്? എട്ടാമത്തെ. ഈസി ഗോ ആയിട്ട്, അതായത് ഞാൻ എവിടെയോ കേട്ടു ഡാൻസ് സ്കൂളിൽ എവിടെയോ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് രഞ്ജിത് സാർ പിടിച്ചത്. ജിം ഏരിയയിൽ പോയിട്ട് കറങ്ങി നടക്കുമ്പോഴാണ് രഞ്ജിത് ജയസൂര്യ ജയേട്ടൻ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ചുമ്മാ കേറി അതും പ്രയതമായിട്ട് ഇതിൽ കോൺട്രസ് എന്ന പ്രയതത്തിന് ഫുൾ ടൈം ബ്ലാക്ക് വൈറ്റ് ആണ്. ഒന്നും മാറ്റി പിടിക്കാൻ വിചാരിച്ചു. അല്ല, ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി തന്നെ എൻട്രി ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പൊ അതിന് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. സിനിമ എന്ന് പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും എനിക്ക് അങ്ങനെ വലിയ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. പക്ഷെ പാഷനേറ്റ് ആയിരുന്നില്ലേ സിനിമ എന്തെങ്കിലും എത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ആക്ച്വലി നോ, കാരണം സിനിമ അത്രയും വലിയൊരു ഡിസ്റ്റന്റ് ഇൻഡസ്ട്രിയാണ്, ഏലിയൻ ഇൻഡസ്ട്രിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരം പോലും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ടായിരുന്നില്ല. സോ ഐ എം ട്രെയിൻഡ് ഇൻ ആർക്കിടെക്ചർ, ആർക്കിടെക്ചറാണ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഡിസൈനിലേക്ക് പോകണം. ഡിസൈൻ ഉണ്ടായിരുന്നു, ബട്ട് സിനിമ ആഫ്റ്റർ പ്രേതം ഫോർ ഷോ ഇപ്പൊ സിനിമയാണ്. സിനിമയാണ് കണ്ട് ഫിക്സ് ചെയ്തു, ആർക്കിടെക്ചർ മാറ്റി വെച്ചു. ഇപ്പോഴത്തേക്ക് സിനിമയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവില്ല. ഈ അന്വേഷണത്തിലേക്ക് എത്തിയത് എനിക്ക് സത്യം പറയണേ, ഒന്നും പറയരുത്, ഏറ്റവും മോശമായ സ്റ്റോറി നറേറ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ജയേട്ടൻ വായ പൊത്താൻ പറഞ്ഞു ഇനി മിണ്ടരുത്, അവിടെ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും കേട്ട് മനസ്സിലാക്കിക്കോളാം എന്ന് പറയണ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടോ ഫ്രാൻസിസിനെ എങ്ങനെ? ഐ ടോൾഡ് ജയേട്ടൻ ദ സ്റ്റോറി ഇൻ തമിഴ് ആൻഡ് ഇംഗ്ലീഷ്. ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് മനസ്സിലാക്കി കഷ്ടപ്പെട്ട് പിടിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടൊക്കെയായിരുന്നു. So imagine how difficult for him, he had to listen in two other languages. Yeah. Shruti was sitting there, she knows the story, she knows, she can speak Malayalam, but she's really bad at it. ഇത് എനിക്ക് ട്രോൾസ് വരാം ഇല്ല. സോ ഒരു സീൻ എവിടെയോ ഒരു ചെറിയൊരു, ഞാൻ വിചാരിച്ചു ഒരു ഫംബിൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചപ്പോ ഞാൻ കേറി ആ സീൻ പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അപ്പൊ ചേട്ടൻ ഒന്നും ഉണ്ടായിരിക്കോ, ഞാൻ ഇവിടുന്ന് കേട്ട് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു. സോ യെസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തിനാ എനിക്കറിയാം. ശരി, എങ്ങനെയായിരുന്നു നീ ലവ് സ്റ്റോറി കുറിച്ച് തുടങ്ങി? നമുക്ക് ബാക്ക് ടു ചെന്നൈ, എന്റെ അടുത്ത് കഥ പറയാനാണ്. അല്ല, ജോയിൻ അപ്പ് ചെയ്യാം ഈക്വലി, രണ്ടുപേരും ഉണ്ട്. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, രണ്ടുപേരും ഒരുമിച്ച് കിട്ടുന്നത്. സോ ഇവിടെ അടി ഉണ്ടാക്കരുത്. ഓക്കേ, ഐ വിൽ സ്റ്റാർട്ട് ആൻഡ് ദെൻ യു കണ്ടിന്യൂ. അപ്പൊ നമ്മള് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈ പോയിരുന്നു. ഫ്രാൻസിസ് പെട്ടെന്ന് ശ്രുതി ഭയങ്കര സീരിയസ് ആയി. സീരിയസ് ആയി കഥ നന്നായിട്ട് പറയണമെന്ന് പ്രഷർ. അപ്പൊ ഞാൻ ചെന്നൈ പോയി നാട്ട കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞു എന്റെ കഥ. ഇതിനെ ഈ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. Actually, we were both 17 at that point. I was in the batch before Shruti.
I was in the morning batch, she was in the she was in the morning batch, I was in the afternoon batch. And one day when I came early for class, I saw her leaving. Okay. And she's from a different batch, but then first shot was pencil shot. And after that, I started coming early every day. Yeah. To just you know, it's good to be Tamil early for class. Namma evlo pannittu inna ponnu vaatama aa route irunno in a way and the worry. So then I started coming early for the class, and then one day she missed her class, so then she left her pencil behind. And it was one of those college things, yeah, college type things where you're ragging someone is okay. dancing, and she came back saying, oh, I left my pencil behind. She didn't leave any pencil behind. She came and looked into the class. So she came and looked inside, and we were like sitting there and making fun of someone. So then we tried to catch her and make her dance. Basically, I tried to catch her and make her dance as well, but that didn't happen. But then she spotted me, and 8 years later, she told me, actually, I thought you were cute back then. അപ്പോ ഏഴ് തവണ പുറകെ നടത്തി ഏഴ് വർഷം അല്ലല്ല ഏഴ് തവണ ചോദിച്ചു എൻ്റെ അടുത്ത് ഒരു 5 മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്താ അങ്ങനെ 7 തവണ വരട്ടെ നടത്തിക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു അതോ അവസാനം ശല്യം ഒന്ന് തീർന്നിട്ട് ഒന്നായിട്ട് ചാടി തൊള്ള താങ്ക മുടിയില്ല അത് നല്ല റിയലി അപ്പിതായിരുന്നു അങ്ങനെ ലവ് സ്റ്റോറി എന്തെങ്കിലും എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ ആ ഒരു ആക്ച്വലി ഐ റിട്ടൻ അനദർ ലവ് സ്റ്റോറി വിച്ച് ഐ ഗേവ് ഹർ ഫോർ ഹർ ബർത്ത്ഡേ ദിസ് ഇയർ ഓക്കെ ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് കൊടുത്തത് അന്വേഷണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് എല്ലാ വർഷത്തിനും ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ് പക്ഷെ ഈ കഥയിൽ ഞാനല്ല ആക്ട് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു She's not acting in them. She's rejected the script. ഓ അങ്ങനെ അതെന്താ അങ്ങനെ റിജക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു അങ്ങനൊന്നും ഇല്ല എനിക്കറിയില്ല നടക്കുന്നത് നടക്കട്ടെ ഓ അങ്ങനെ അല്ല പ്ലാൻ ഉണ്ടോ ലൈക് കഥ വായിക്കുമല്ലോ നമുക്കൊരു തോന്നുന്നുണ്ടാവല്ലോ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് തോന്നും ചില കഥാപാത്രങ്ങളും അപ്പൊ അപ്പോൾ അങ്ങനെ ഫ്രാൻസിസിനെ കുറേ ഐ മീൻ ആ ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല ഫ്രാൻസിസിൻ്റെ കയ്യിൽ ഐ മീൻ വേറെ ഒരു സ്ക്രിപ്റ്റും കൂടി ഉണ്ട് ആ സ്ക്രിപ്റ്റിലാണ് എൻ്റെ കണ്ണ് ഓക്കെ ഇത് അത് പിടിക്കണം അപ്പോൾ എത്ര എഴുതി കഴിഞ്ഞു ഇപ്പോൾ ടോട്ടലി ഐ ഹാവ് 2 scripts fully written and 2 scripts half done in the skeleton and you know, still maybe 10 days. കല്യാണ കാര്യത്തിലേക്ക് എത്തുമ്പോൾ കല്യാണം ഏതാണ്ട് പ്രപ്പോസൽ ഇങ്ങനെ ഒരു അഫെയറിലാണെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ പ്ലിങ് മൊമെന്റ് ഉണ്ടായി കേട്ടിട്ടുണ്ട് ശരിക്കും എന്താ സംഭവിച്ചവിടെ ശരിക്കും ഇതാണ് സംഭവിച്ചത് ഞാൻ സലീമുമാർ പറയില്ലേ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർ മൊത്തം ഭ്രാന്തായതാണോ ആ മൂഡായിരുന്നു സംഭവം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഫ്രാൻസിസിന്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്കും ഐ തിങ്ക് 2 months into the relationship they figured it out എനിക്ക് ഞാൻ ഐ വാസ് ഗെറ്റിംഗ് റെഡി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെയാ പറയണേ ഇത് അത് കണ്ണാടി നോക്കിയിട്ടുള്ള കൊറേ ഒരു 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 മാസത്തെ പ്ലാനിങ് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ ആദ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഈ വൺ ലൈനേഴ്സ് അവിടെ എപ്പോഴും അടിപൊളിയാ ഫ്രാൻസിസ് എഴുതുന്ന കാര്യങ്ങളൊക്കെ വൺ ലൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ വൺ ലൈനേഴ്സ് ഒക്കെ അന്ന് പറഞ്ഞു തന്നിരുന്നോ ഇപ്പടി സൊല്ല് അപ്പടി സൊല്ല് എന്നൊക്കെ ഒന്നും തന്നെ പറഞ്ഞില്ല She wanted to tell her father, so she told me, I'm going to tell my father today. And she goes and she sits with her father. So I'm also stressed, right? I mean, so I'm waiting. And she goes and she sits with her father. And she says, Acha, I need to tell you something. And she starts crying. Shut up, Francis. Her father was really worried, what happened? She cried. And he said, I have to tell you, I'm in love with someone. He's like, who? And she said, it's that boy, Francis. Oh, okay. That's it. So then she stopped crying and then she called me and she said, my father said, okay. It's like, why were you crying? Happened. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആക്ച്വൽ കഥ ബട്ട് എനിവേ അപ്പൊ അങ്ങനെ
അമ്മയും അങ്ങനെ തന്നെ വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ് വെരി കൂൾ. സിനിമയിലേക്ക് എൻട്രി വന്നു തുടങ്ങിയപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഫ്രാൻസിസിന്റെ സപ്പോർട്ട്? ഇതും ഞാൻ പറഞ്ഞ മാതിരി ഫ്രാൻസിസ് പ്രേതം കണ്ടു കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് ആണ് പറഞ്ഞ ലെറ്റ്സ് ഷിഫ്റ്റ് ടു കൊച്ചിൻ, യുനോ പ്രേതം ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഡെയിലി അയ്യോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സോ ദെൻ അപ്പോ ഫ്രാൻസിസിന്റെ ഒരു വെരി സ്ട്രോങ് ഡിസിഷൻ കൂടിയായിരുന്നു അത്, വെരി സപ്പോർട്ടീവ്. അല്ല പ്രേതത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ചെയ്തപ്പോ എനിക്ക് ആക്ച്വലി ഞാനില് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഫ്രെയിമില് വരുത്തിക്കുക. പലരും സ്വപ്നം കണ്ടുപിടിക്കുന്ന കാര്യമാണ്, പക്ഷെ അന്ന് എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, യുനോ ഇനിയും സിനിമ ചെയ്യാൻ. ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ലേ, ഞാൻ സിനിമയിലേക്ക് എത്തുന്നു, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന സ്ഥലത്താണ്, ഞാൻ നന്നായി പെർഫോം ചെയ്യണം, അങ്ങനെ ഒരു സ്ട്രെസ് ഔട്ട് അങ്ങനെ ചിന്ത എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഉണ്ടാവും, കാരണം സിനിമ എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് ഞാൻ ആ സെറ്റിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് പറ്റിയൊരു മേഖല ആയിരുന്നോ എന്ന് ഐ വാസ് നോട്ട് ഷുവർ. അതുകൊണ്ടായിരുന്നു എനിക്ക് സിനിമയിലേക്ക് ഇനി സിനിമ ചെയ്യണ്ട എന്നൊരു ഡിസിഷൻ അവിടെ എടുത്തത്. പിന്നെ ജയേട്ടനിലേക്ക് എത്തിയ മൊമെന്റ് അവിടെയും ജയേട്ടൻ ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെ ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റിയതല്ല സിനിമ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഹീ സെയ്ഡ് എന്തായാലും കഥയൊന്നും കേൾക്കൂ എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് ഐ മീറ്റ് രണ്ടുപേരും പാടെ അല്ലല്ലോ, അന്ന് വി വർ നോട്ട് മാരിഡ്, ഓക്കെ, അന്ന് ഫ്രാൻസിസ് ബോംബെയിലായിരുന്നു. എന്നിട്ട് കഥ കേട്ടു, അങ്ങനെ ഒരു നല്ല ടീമാണ്, അവരെ രണ്ടുപേരെയും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവർ രണ്ടുപേരും. സോ മൊത്തത്തിൽ ഐ തോട്ട് ഓക്കേ വി ബട്ട് ആസ് ആൻ ആക്ട്രസ് സ്വയം ഇവോൾവ് ചെയ്ത ഏത് മൊമെന്റിലായിരുന്നു? ഐ തിങ്ക് പ്രേതം ചെയ്ത് അതിന്റെ ആ ഒരു പ്രോസസ്, ഓക്കെ, മേക്കിംഗ് പ്രോസസ്സിലാണ്. മേക്കിംഗ് പ്രോസസ്സിലാണെങ്കിലും ഇത് ഞാൻ വേറൊരു സ്ഥലത്തും കൂടി പറഞ്ഞിട്ടുണ്ട്, ശരണ്യ എന്നായിരുന്നു ആ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്. ശരണ്യ ജേട്ടൻ സിസ്റ്റർ ഉണ്ടല്ലോ, സരിത ചേച്ചിയുടെ അനിയത്തി. അപ്പൊ ശരണ്യനെയും എന്നെയും ജേട്ടൻ യൂസ് ടു സിറ്റ് അസ് ഡൗൺ ആൻഡ് ഒരു സീൻ എങ്ങനെയാ അതിലേക്ക് ക്യാരക്ടറിലേക്ക് കയറുക എന്നുള്ളതൊക്കെ ഇരുത്തി ഒരാൾ പറഞ്ഞു തരുമ്പോ ഇറ്റ് മേക്സ് എ പ്രോസസ് എ ലോട്ട് മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ പിന്നെ ഇവോൾവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സിനിമയിലൂടെ വി ആർ ഇവോൾവിങ്. സോ ഇറ്റ് ഈസ് സിനിമ കേറി സീരിയസ് ആയി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈക് യു സ്പോട്ട് ഇൻ ബിറ്റ്വീൻ ബിഫോർ ശ്രുതി ആസ് എൻ ആക്ട്രസ് ആൻഡ് ശ്രുതി ആസ് എ വൈഫ്? സോറി, Shruti as an actress and Shruti as a wife. Is there any changes happened? Actually, I don't feel like Shruti is my wife. I feel like she's my girlfriend still. We were dating for too long. So now, still, when I say my wife is coming, you know, that's still there. She's a workaholic. Honestly, that's the thing. So when she's working, she's fully on that. And even when she was in architecture, she would work. She spent most of her time and thoughts goes into work, and then if there's any time left over anything, then sugundalle kekkan illa sugalle edho endha parnu venna arille manasile ivada kodukkan ottum samayam illa any time. So that's why I'm trying to get into her work life so that adonda script edha angane engilum enne kode, okay, yeah, one day I'll direct her, then she has to be on set the whole time. സ്വന്തം സിനിമയ്ക്ക് തിരക്കഥ എഴുതി ആ ക്യാരക്ടർ ചെയ്ത് ഫ്രെയിമിലേക്ക് കണ്ടു തുടങ്ങിയപ്പോ എന്താ ഫീൽ ഉണ്ടായിരുന്നത്? ഇവോൾവ് ചെയ്തു ഉള്ളിലേക്ക് ക്യാരക്ടർ. അല്ല, ഐ തിങ്ക് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ബിക്കോസ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ഓക്കെ ബർത്ത്ഡേക്ക് തന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് 6 മാസം ഉണ്ടായിരുന്നു നമ്മൾ ബിഫോർ വി നറേറ്റഡ് ടു എനി വൺ. ജേട്ടനായിരുന്നു ആദ്യം നമ്മൾ നറേറ്റ് ചെയ്തത്. അപ്പൊ ആ 6 മാസം സമയത്തിൽ നമ്മൾ രണ്ടുപേരും ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ കവിത എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ കവിത എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് മീ. You know, kind of worked on the backstory
together for the character. Correct. Okay. And you know, so that helped it a lot. Both of us. കഴിഞ്ഞു സിനിമയിലേക്ക് വന്നു, കല്യാണമായി. കല്യാണം എങ്ങനെ? ടു സ്റ്റേറ്റ്സ് പടം ആ മൂവി പോലെയായിരുന്നു ആക്ച്വലി. അല്ലേ, അതെ. ഒരു എറണാകുളത്ത് വെച്ചായിരുന്നു കല്യാണം. ഞാൻ അതും വായിച്ചിട്ടുണ്ട് ഒരു പോസ്റ്റ്. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പ്രോൺസസ് അല്ലേ പേര്, അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഫോളോ ചെയ്യണം, നല്ലതായിരിക്കും. നല്ല റൊമാൻറ്റിക് ലൈൻസ് ഉണ്ടാവും അതിനകത്ത്. കടം കൊള്ളേണ്ട ആൾക്കാർക്ക് കടം എടുക്കാം. Copyright your lines, അപ്പൊ അതിൽ പറയുന്നുണ്ട്, അതായത് യു മാരീഡ് ത്രീ ടൈംസ് റൈറ്റ്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? ആ പോസ്റ്റ് ഉണ്ടായതിനെ പറ്റിട്ടും അത്രയും ഭയങ്കര റൊമാൻറ്റിക് ആണ് നിങ്ങളുടെ എഴുത്ത്. സത്യം സത്യം സോൾറേന്ന് മാരേജ് ഫങ്ഷൻ ആ ഒരു സംഭവങ്ങള് ലവ് സ്റ്റോറി അറിയാനുള്ള കൗതുകം കൊണ്ടാണ്. ലവ് സ്റ്റോറി പത്തി എപ്പോഴും സ്റ്റാർട്ടപ്പ് ഇവിടെ നിന്നാണ് കൊളാക്കി കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ നല്ലതല്ലേ. സോ ഇല്ല, മൂന്ന് കല്യാണം എന്ന് പറഞ്ഞ എറണാകുളത്ത് വെച്ച് വി ഹാഡ് ആ ഫോർമൽ ഫങ്ഷൻസ്. ഇപ്പോൾ ഹിന്ദു കല്യാണം രാവിലെ, ക്രിസ്ത്യൻ കല്യാണം വൈകിട്ട്. ഇത്രയും വർഷം പ്രേമിച്ചിട്ട് പിന്നെ ആ ഒരു മൊമെന്റ് കല്യാണം കാര്യങ്ങളും പ്രോസസ് എങ്ങനെയായിരുന്നു? അത് ഇറ്റ് വാസ് ആക്ച്വലി നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ വലിയ ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം നന്നായിരിക്കണം, ഫോട്ടോഗ്രാഫർ നന്നായിരിക്കണം, ഗ്രൂം ഇതായിരിക്കണം എന്നുള്ള മൂന്നാമത്തെ ഈ ആളായിരിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ മൂന്ന് ഡിമാൻഡ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അച്ഛനും അമ്മയും എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന രീതിയിൽ. സോ കല്യാണം വാസ് വെരി റിലാക്സ്ഡ് ഫോർ മീ. അവിടെ പോവാ, താലി കെട്ടാൻ, കഴുത്ത് നീട്ടാ, അത്രേ ഉള്ളൂ. സോ ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. നമ്മുടെ വളരെ ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നു കല്യാണത്തിൽ. ഇപ്പൊ വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചില വീഡിയോസും പോസ്റ്റും അങ്ങനെയുണ്ട്. വാട്ട് ഈസ് ദിസ്? അതിന് ഭയങ്കര രസമായിട്ട് ശ്രുതി അപ്പുറത്ത് കൗണ്ടർ ചെയ്യുന്നുണ്ടോ, മറുപടി പറഞ്ഞു കൊടുക്കണ്ടോ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കീട്ടോ വൈഫ് അല്ലേ റൈറ്റ്. അപ്പോ ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്ന ഫുഡും എങ്ങനെയാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് ദാറ്റ് ഷീ മേക്സ്? എല്ലാമേ നല്ലാ ഇരിക്കുന്നു. I mean, if she just goes into the kitchen, whatever comes out is just amazing. Inverted commas. Amazing should be put in inverted commas. Correct answer. You said it. Actually, honestly, like, I want to make a joke about it. Yeah, surely, go for it. But the food is actually really good. In a tamasha varatta. That's what we like more. See, occasionally, she's not a patient person when she's cooking. So, if there's some dish that requires you to, say, cook for a long time or stir for a long time, that dish is getting, like, it's completely... Kolai. That'll get cooked. Again, endai kolai endengil sambondo. Like... അത് ഇങ്ങോട്ട് വന്നിട്ടില്ല, എത്തിയിട്ടില്ല. അവിടെ തന്നെ മാറ്റും. മാറ്റും. I can't fault her cooking on. Okay. Unfortunately, she's where all fault yaan cooking mattilla. Seri, avadanna ettu ishtapetta kaaryangal endakke cooking lo beef help cheyarundo pinne satyam alle satyam. So appo ee stirring ennallathu parnalle patience illa nu. France ivada bayangara patience aa. അപ്പൊ ഇവിടെ സ്റ്റർ ചെയ്തു അടിപൊളിയായിരിക്കും. ചീ ചീ ഓർഡറിംഗ് ഓർഡറിംഗ് ആണ്. ഓക്കെ, ഡാൻസ് അതിനെ ആ ലൈഫിനെ പറ്റി പറയ്. ഡാൻസ് ഞാൻ 5 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡാൻസ് ഇസ് ഓൾവേസ് ഓൾവേസ് ബിൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. സോ ഐ മീൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എങ്ങനെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ടോ, ക്ലാസ് നടത്തുന്നുണ്ടോ, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ക്ലാസസ് ഒന്നും നടത്തുന്നില്ല ഞാൻ പഠിപ്പിക്കുന്ന ഐ മീൻ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ എൻ്റെ ഗുരു ശ്യാമല സുരേന്ദ്രൻ ധരണി സ്കൂൾ ഓഫ് ആർട്സ് പെർഫോമിംഗ് ആർട്സിൽ നിന്നാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന ഗുരു നാരായണി അനൂപ്പിൻ്റെ
പുനർജനി സ്കൂൾ ഓഫ് ഡാൻസിലാണ് പഠിക്കുന്നത്. ജനറലി പറയും ഡാൻസ് നന്നായി അറിയുന്നുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ആക്ട്രസ് ആവാനോ ഇമോഷൻസ് മുഖത്ത് ഭാവങ്ങൾ വരുത്താൻ ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ അത് തോന്നിയോ? അത് ഡാൻസ് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അത് നോ ഡൗട്ട്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ സെറ്റില് ഡയറക്ടർ രഞ്ജിത്തിന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, നിന്റെ ഡാൻസ് ദൂരെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഓവറായിട്ട് കണ്ണുരുട്ടെ. അത് എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, ഓവറായിട്ട് കണ്ണുരുട്ടെ. അതെ, ബട്ട് ആ പ്രേതം കുറച്ച് മയമുള്ള പ്രേതമായിരുന്നു. ഞാനെങ്ങനെ ചെയ്തത് എനിക്കറിയാം, അതാണ് ബിഹൈൻഡ് ദ സീൻസ്. അതാ പറഞ്ഞ രൗദ്രം നന്നായിട്ട് ചെയ്യുന്നു. ബട്ട് ആ അപ്പൊ ഡാൻസ് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, കാരണം അതിൽ നമ്മൾ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറാണ്. ഡൈനാമിക്സ് രണ്ടിന്റെയും വേറെയാണ്. അപ്പോ യൂഷ്വലി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക. ഞാൻ അന്വേഷണം മൂവിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പറയണേ, പക്ഷേ ഞാൻ കേട്ടിരുന്നത്തോളം അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള കഥയാണെന്നാണ് അറിഞ്ഞത്. അത്യാവശ്യം പെയിൻസ് കരച്ചിൽ പിടിച്ചൽ എല്ലാം ഉണ്ട് ശ്രുതിക്ക് പെർഫോം ചെയ്യാൻ. ഇത്രയും ഒരു ബർത്ത്ഡേ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇംപ്രസ് ചെയ്യുക, ഭയങ്കര ക്യൂട്ട്, ഓ ഹൗ ക്യൂട്ട് എന്ന് പറയാനായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ക്യാരക്ടർ അങ്ങോട്ട് എന്താ പറയുക ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വാട്ട് വാസ് യുവർ ആക്ച്വൽ ബിഹൈൻഡ് തോട്ട്? എന്തായിരുന്നു വാട്ട് വാസ് യുവർ തോട്ട്? ശ്രുതി ഓൺലി ലുക്സ് ക്യൂട്ട്, ഷീ ഈസ് നോട്ട് എ ക്യൂട്ട് പേഴ്സൺ ഫ്രം ഇൻസൈഡ്. അനുഭവിച്ചറിഞ്ഞല്ലേ, ഷീസ് എൻ ഇന്റൻസ് പേഴ്സൺ, ഷീ ലൈക്സ് ചലഞ്ചസ്. സോ ഇഫ് Honestly, if I had written off, started off giving her a love story, she probably, like I told you, this year I've given her a love story. She's not very interested. She's like, okay. Okay. But Anveshnam, her character, which is like really intense and, you know, challenging character, that she was very excited about. Okay. She, you know, her thanks was sincere. That doesn't go to say I love love stories. I didn't give love story. No, it's, I think when he gave me the script, ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത് അയ്യോ ദിസ് ഇസ് സോ സ്വീറ്റ് എന്നുള്ളത് തന്നെയായിരുന്നു. ബട്ട് ഫ്രാൻസിസ് പറഞ്ഞ മാതിരി ഞാൻ കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആവുന്ന ഇങ്ങനത്തെ ഇന്റൻസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഇമോഷണൽ ആണ് ശ്രുതി എപ്പോഴും, ആണോ? അത്യാവശ്യം അത്യാവശ്യം ഇമോഷണൽ ആണ്. ആൻഡ് ഐ മീൻ നോട്ട് ഓവർ ദ ടോപ്പ്, ഐ തിങ്ക് ബേസിക് ഇമോഷൻ, വെരി ബേസിക്. വലിയ അങ്ങോട്ട് നോക്കുന്ന കൂടിയില്ല, അല്ല ഇങ്ങനത്തെ ഇമോഷൻ, ദേഷ്യം ഒന്ന് മനസ്സിലായി. ആ സോ ദെൻ ഐ തിങ്ക് ആ ഒരു ഗിഫ്റ്റ്, ഇറ്റ് വാസ് എ പ്രൊലോങ്ഡ് ഗിഫ്റ്റ്, കാരണം എവറി ഡേ ദാറ്റ് വി വർക്ക്ഡ് ഓൺ ദ സ്ക്രിപ്റ്റ് വാസ് എക്സൈറ്റിംഗ് ഫോർ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ക്യൂട്ട്. ക്യാരക്ടറിനെ പറ്റി എത്രമാത്രം പറയാൻ പറ്റുന്ന എനിക്ക് അറിയില്ല, എന്നാലും ചുരുങ്ങിയ രീതിയിൽ ഐ തിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യാരക്ടറിന്റെ പേര് കവിതയാണ്. അല്ല പിന്നെ പിന്നെ ബാക്കി വേറൊന്നും പറയില്ല, വേറൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സ്റ്റഡി ആവുന്നതാണ്. ശരി, അസോസിയേറ്റിംഗ് വിത്ത് സച്ച് എ ബിഗ് ഗ്രൂപ്പ്, ടെൽ us about this. It was super impressive. I mean, everyone on the set was so professional. And we get Sujit Vasudevan as the... You know, Lucifer കഴിഞ്ഞ ഉടനെയാണ്. ഉടനെ ചെയ്ത സിനിമയാണത്. ഓക്കെ. So I was a little, how do you say, intrigued. I was a little intimidated by the whole crew and everyone being so professional, but it was very cool. So it reminded me a lot of, so I work in advertising, so and I used to work in Bombay, and so a lot of the people that in Bombay, the way people work are very, everyone's very professional, and from when I came to Kerala, I wasn't sure whether that would be the same amount, but when I came on the set, I found that, you know, Kerala, everyone's just as professional. Okay. Everything runs just as well. So it was actually really cool to come and meet all these. Mangar expectations ilana padam kandu appo edit cheythu kaniye nikkana vara point la kandu. Okay, satisfied aanu. Waiting. Okay. Shudra performances like varumbo ini edakkana pudhiya project gal wait cheyana. Announce cheya mathram onnilla oru tamilum oru malayalum ingane talks la nikkuna. Okay. തെലുങ്കിലേക്ക് ചേക്കേറിയപ്പോൾ ഇപ്പോൾ വൈഡ് ഒരുപാട് അത് 4 ഭാഷകളിലായിട്ട് ഇറങ്ങിയതുകൊണ്ട് വൈഡ് റെസ്പോൺസസ് പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഓവർ ബ്ലൂ സംഭവിച്ചു. ആ റെസ്പോൺസിനെ പറ്റി പറയും. ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു, കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് എനിക്ക്
ഇതുവരെയ്ക്കും ഡിയർ കോംറേഡ് റിലീസ് ചെയ്യണ വരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് ലൈക്ക് യു സെഡ് നാല് ഭാഷയിൽ റിലീസ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ്. ആൻഡ് ഈ ജയ എന്ന് പറഞ്ഞ ഒരു ഇറ്റ്സ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതാണ് ഇങ്ങനെ ആയിരിക്കും ആൾക്കാർ പെർസീവ്. ഞാൻ പോലും ഈ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നില്ല പെർസീവ് ചെയ്ത്, ഞാൻ പെർസീവ് ചെയ്തിരുന്ന രീതി തന്നെ വേറെ ആയിരുന്നു. ബട്ട് സ്ക്രീനിൽ വന്നപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് അതിൽ ഐ വാസ് വെരി വെരി ഹാപ്പി. ഭാഷ പഠിക്കാനെടുത്ത സ്ട്രെസ് ഔട്ട്സ് എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ തെലുങ്ക് പഠിച്ചു തുടങ്ങിയോ? സീരിയസ്ലി? സീരിയസ്ലി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ബട്ട് അന്ന് ഐ തിങ്ക് സിനിമ തുടങ്ങണേക്കാ 6 മാസം മുന്നേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു ദിസ് പ്രോജക്റ്റ്. പക്ഷേ അവിടെയും ഈ തമിഴിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഓൺ ഓൺ ടു ഡിയർ കോംറേഡിൻ്റെ പ്രോജക്റ്റ്. അപ്പോൾ അവർ സ്ക്രിപ്റ്റ് തന്നു. ഞാനെന്തോ എയർപോർട്ടിലിരുന്ന് അത് നോക്കുകയായിരുന്നു. ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷെ എന്തൊക്കെയോ ഒന്ന് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തു. പിന്നെ സെറ്റിൽ പോയിട്ട് ADs ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ദേ സിറ്റ് വിത്ത് മീ പ്രീവിയസ് ഡേ ഡയലോഗ് സീൻ എന്താന്ന് പറഞ്ഞു തരും. പിന്നെ അന്ന് രാത്രി വോയിസ് നോട്ടായിട്ട് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ഡയലോഗ്സ് ഒക്കെ അയക്കും. എന്നിട്ട് ഞാൻ അത് ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ലൈക്ക് എനി ആർട്ടിസ്റ്റ് ഹു ഗോസ് ടു അനദർ പഠിച്ചെടുക്കണം. ഓക്കെ, അതിൽ ഒഴിവാക്കിയ സീനെ പറ്റി പറഞ്ഞേ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭയങ്കര വിഷമം തോന്നിയോ? വേറെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്? എന്തെങ്കിലും ലൈനപ്പ് ആയോ? ഈ എഴുതി കൊടുത്തത് എന്തെവിടെയെങ്കിലും സംസാരത്തിലേക്ക് എത്തിയോ? ലൈക് പ്രോജക്ട് പ്ലാൻ തമിഴില് ഒരു ഒന്നോ രണ്ടോ ചിലപ്പോ വർക്ക്ഔട്ട് ആവാൻ ചാൻസ്. ഓക്കെ, ഈ ലവ് സ്റ്റോറിയാണോ? അല്ലല്ല അല്ല, വേറെ. അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് വെബ് സീരീസ് ആയിട്ടാണ്. ചിലപ്പോ ഇഫ് എവറിതിങ് ഗോസ് വെൽ അത് ഓൺ ആവും അടുത്ത കൊല്ലം. ആൻഡ് പിന്നെ ഫ്രാൻസ് പറഞ്ഞ മാതിരി ഒരു സ്ക്രിപ്റ്റ് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ടു ഡിസ്കസ് ഇറ്റ് വിത്ത്. ഹൂ ഈസ് ദ ബെസ്റ്റ് കിസർ? അതൊക്കെ എങ്ങനെ പറയുക, ഒന്നും പറ്റത്തില്ല. ഫെയിൽ അടി ഉണ്ടാക്കുമ്പോ ആദ്യം കോംപ്രമൈസ് ചെയ്യാൻ ആരായിരിക്കും? പാവട്ടോ. ഡാൻസ്, ആക്ടിങ്, അക്കപ്പെല്ല, സ്റ്റോറി നറേഷൻ, ഇതിൽ ഏതാണ് ശ്രുതി ദി ബെസ്റ്റ്? ആക്ടിങ്. ഏറ്റവും വേർസ്റ്റ്? സിംഗിങ് കൂടി ആഡ് ചെയ്യുക. അത് പറയും. ആ പ്രൊപ്പോസ് ഒന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞുതരാവോ? ഒരു വൃത്തികെട്ട മെസ്സേജ്. ഇപ്പൊ ഒരു അവസരം തരികയാണ്. പ്രൊപ്പോസൽ സീൻ ചളാക്കരുത്, ചളാക്കരുത്. എങ്ങനെയായിരിക്കും? ഓക്കേ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് ദാറ്റ് ഹി പൊസസ്. ഓ ബൈ, ഐ വാസ് ഗോയിങ് ടു സേ ദാറ്റ്. ഐ വാസ് ലൈക്ക്, അയ്യോ അത് കുറച്ച് ഓവറാവുമല്ലോ. അപ്പോൾ ലോഡ് ഡാൻസ് കീപ് ക്വൈറ്റ് ക്രോസ്.